കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് നസ്രിയ സുൽത്താന റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യാനാണ്. ഈ നസ്രിയ സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ആയിട്ട് അത്യാവശ്യം നല്ല ഫോളോവർ ബേസ് ഉള്ള റീൽ വീഡിയോസ് ചെയ്യുന്ന ഒരു ലേഡി. ഇവരൊരു കല്യാണം കഴിച്ചതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സീന് കേരളത്തിൽ. കേരളത്തിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം യുവതി ഹിന്ദു യുവാവിനെ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹിന്ദു യുവാവ് മുസ്ലിം യുവതിയെ കല്യാണം കഴിക്കുന്നത്. ഇനി ഇത് തിരിഞ്ഞു പോയ ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു, ഒരു ഹിന്ദു യുവതി ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നു. ഇതിനിടയിലൊക്കെ മറ്റേ ലവ് ജിഹാദ് കയറ്റും, ചന്ദന ജിഹാദ് കയറ്റും, ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നാൽ എന്താ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോണെന്നാൽ എന്താ, കമൻറ്റ് ബോക്സിൽ ഈ മതം പറഞ്ഞടിക്കാൻ കുറേ കുരു പൊട്ടിയ മതം തിന്ന് മതത്തിലുറങ്ങി മതത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മതപുത്രന്മാർ ആരൊരു പണിയിട്ടേക്കില്ല. ഇതാണെങ്കിൽ ഇവർ കല്യാണം കഴിച്ചാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇവരെ ലൈഫിൽ അവരൊരു കല്യാണം കഴിക്കുന്ന അവരുടെ ഓപ്ഷൻ, അവരുടെ ചോയ്സ്, അങ്ങനെയല്ലേ പറയുക, ചോയ്സ്, അവരുടെ ചോയ്സാണ്. അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചിട്ട് പോയി. ഇതിപ്പോൾ ഇവർ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ കല്യാണത്തിനുള്ള എല്ലാ ചടങ്ങുള്ള പൈസയും കൊടുത്തത് ഈ നാട്ടുകാരാ തോന്നും. എന്താണെങ്കിലും അവരുടെ കുറച്ച് പാസ്റ്റും കാര്യങ്ങളും അവരുടെ പാസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറേ സിറ്റുവേഷൻസ് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇനി ഇതിനിടയിൽ ഇവരുടെ ഉമ്മ വന്നിട്ടൊരു വീഡിയോ ഇട്ടു, അത് വേറെ വിഷയം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. ആദ്യം നമ്മളിവിടെ വെക്കേണ്ടത് വെരി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോവാണ്. ആദ്യം നമുക്കിവിടെ നോക്കേണ്ടത് ഈ ലേഡിയുടെ പഴയ ബ്ലോഗിലൊരു പോർഷൻ ഞാനിവിടെ വെക്കി, ഇവരെത്ര വയസ്സിൽ കല്യാണം കഴിച്ചു, ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ എന്റെ കല്യാണം അന്നേ കഴിഞ്ഞിക്കണല്ലോ. ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞല്ലോ എന്റെ. പിന്നെ ഒരു പർദ്ദയും ബുർക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാന്, ഓർമ്മയില്ല? 2013 2024 പത്ത് കൊല്ലം കഴിഞ്ഞ് കല്യാണം. ഇവിടുന്ന് വരുമ്പോ തന്നെ 8th class കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 8th class കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കേട്ടോ, 14 വയസ്സിലേ. അന്ന് പറ്റിയിട്ടൊന്നുമില്ല. തിരൂർക്ക് പോണം. കല്യാണം കഴിച്ചിരിക്കണത് പെരിന്തൽമണ്ണ പട്ടിക്കാട്. ആ അവിടെ. അപ്പൊ ഞാൻ അവിടുന്ന് അവിടെ വീട് പൊളിക്കാണ് പറഞ്ഞിരുന്നേ. അപ്പൊ അതിന്റെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ടിരാൻ വേണ്ടി പറഞ്ഞപ്പോ അത് എടുക്കാൻ വേണ്ടി വന്ന. അപ്പൊ എടുക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ വിചാരിച്ചിരുന്ന ഇവിടെ വന്നാണ്ട് പോണ പോക്കി. 8th class പഠിക്കുമ്പോ 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞു എന്നാണ് ഈ ലേഡി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ കാലഘട്ടത്തിൽ ഇവര് ഇവര് ലൈഫിൽ എന്തൊക്കെ സഫർ ചെയ്ത് കാണും. നിങ്ങൾ തന്നെ ആലോചിക്കുക എന്തൊക്കെ ഇവർ സഫർ ചെയ്ത് കാണും. ഇവരെ പാരൻസ് ഇവരോട് ചെയ്ത ഏറ്റവും വലിയ ജാതി ഇതല്ലേ. 14 വയസ്സിലൊരു പെൺകുട്ടീനെ 8th class പഠിക്കുമ്പോൾ കെട്ടിച്ചു വിട്ടിട്ട് ഇപ്പം ആ പെൺകുട്ടിക്ക് എന്താ പറയുക, ലൈഫിലൊരു സ്റ്റേബിൾ സിറ്റുവേഷൻ വരണം തോന്നി, ഒറ്റപ്പെട്ടൊരവസ്ഥ തോന്നു, അവരവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചു, അവർക്ക് അവിടെ സേഫാന്ന് തോന്നി, അവരവിടെ കല്യാണം കഴിച്ചു. അതിലും തെറ്റ്, അവിടെയും പ്രശ്നം. 14th വയസ്സിൽ 8th class പഠിക്കുമ്പോൾ കല്യാണം കഴിച്ച് വിട്ടിട്ട് അവിടെ ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചു, അവരെങ്ങനെ ഒറ്റപ്പെട്ട് പോയി എന്ന് അന്വേഷിക്കാൻ ഒരു മതത്തിലുള്ളവനും അവിടെ കണ്ടിട്ടില്ല. അതവർ പറയുന്നുണ്ട്, ഒരു മതത്തിൽപ്പെട്ടവനും അവിടെ ഒന്ന് വന്നിട്ട് ചോദിച്ചിട്ടില്ല നീ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു, നിൻ്റെ മകൻ്റെ കൂടെ നീ എന്താ അങ്ങനെ ഒറ്റയ്ക്കായി പോയത്, നിനക്ക് എന്ത് സംഭവിച്ചു, അതൊന്നും ചോദിക്കാൻ ഒരുത്തനും ഇല്ല. ഇപ്പം ചോദിക്കാം ഒരു 1000 പേര്. തീർന്നിട്ടില്ല, ഇവർ ഇവരുടെ റീലിനകത്ത് ഇവരുടെ ലൈഫിലെ സിറ്റുവേഷൻസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് ചോദിക്കാം, ഈ മുസ്ലിം അല്ലേ, പൊട്ടൊക്കെ തൊട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചോദിക്കാനും പറയാനും വീട്ടിലൊന്നും ആരുമില്ല. ഇതിനൊക്കെ അല്ല, ഞാൻ മുസ്ലിം അല്ല, ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയും അല്ല, ഞാൻ മനുഷ്യനാണ്. മുസ്ലിമായിട്ട് ജനിച്ചു പോയി. എല്ലാ മതത്തിനും എന്താ പറയാ, ഒരേപോലെ കാണുന്ന ആളാ ഞാൻ, മനസ്സിലായോ? എന്നെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇല്ല, ആരുമില്ല. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ മൊത്തം എത്തീങ്കാനയിൽ ജീവിച്ച കുട്ടിയെ ഞാൻ. എല്ലാവരും ഉണ്ട്, വാപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ട്, പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു, അവരുടെ സ്വന്തം ജീവിതം നോക്കിപ്പോയി, വേറെ വേറെ കല്യാണം കഴിച്ചു. ചെറുപ്പം മുതലേ ഒരുപാട് എത്തീങ്കാനെ ജീവിച്ച കുട്ടിയാണ് ഞാൻ. ഓക്കെ, ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ ഒരു സിറ്റുവേഷൻ അവരിപ്പോൾ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അവരവരുടെ ലൈഫിൽ എത്തിങ്ങാനയിലാണ് ജീവിച്ചത്, ഉപ്പി ഉമ്മയൊക്കെ സെപ്പറേറ്റ് ആയി, അവരവരെ വേറെ ജീവിതം നോക്കിപ്പോയി. എടേ, ഈ ലേഡിയെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യും അവർ?
അവിടെ അവരെ ലൈഫിൽ ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിലൊരു സ്വസ്ഥത വേണ്ടേ. അതിന് കല്യാണം കഴിച്ചതാവും. അവിടെ ആ പെൺകുട്ടി ഹിന്ദുവോ മുസ്ലിമോ ഒന്നും നോക്കിക്കാണൂല. അവർക്ക് ആരാണോ സ്നേഹം കൊടുക്കുന്നത്, ആരാണോ കെയർ കൊടുക്കുന്നത്, ആരിൽ നിന്നാണ് അവർക്ക് ആ സേഫ് ആൻഡ് സെക്യൂർ ഫീൽ കിട്ടുന്നത്, അവരാ ലേഡി കല്യാണം കഴിച്ച്. ഇവരുടെ അവസ്ഥ ഈ പറയുന്നതെന്ന് തന്നെ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉള്ള ഒരുത്തിന് മനസ്സിലാവൂലേ. അല്ലാതെ മതത്തിൽ മാത്രം ഉറങ്ങി ജീവിച്ചാൽ മതി, മതത്തിലുള്ളവനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി, എന്നാൽ പിന്നെ എല്ലാവരും കൂടി എടുത്തു വെച്ച് നോക്കേണ്ടിയിരുന്നു ഈ പെൺകുട്ടീനെ. ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ലൈഫിലെ അവസ്ഥകൾ. ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഈ കുട്ടി പറയുന്നുണ്ട് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ടോ, ഞാനാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇതിന്റെ ഒരു വാർത്തയാണ്. സംഗതിയാണ് വേറെ ഒരു കല്യാണം ഒരു വാർത്തയാണ്. അപ്പൊ വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു കല്യാണം കഴിച്ചു, സെക്കൻഡ് മാരേജ് ആണ്, ഇതിന്റെ മോനാണ്. അപ്പൊ ഇവനെയാണ് ഒഴിവാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഇവനെ എവിടെയോ കൊണ്ടുപോയി ചേർത്തു, വെറ്റിങ്ങാനെ ചേർത്തു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരത്തി. എന്റെ കുട്ടി ഇതാ, എന്റെ കുട്ടീനെ എന്തൊക്കെ കളഞ്ഞാലും എന്റെ കുട്ടീനെ ഞാൻ എവിടെയും കൊണ്ടുപോയി ആക്കിയിട്ടുമില്ല, കളഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ഞാൻ എന്റെ പൈതലിനെ ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കും ജീവിക്കണം, ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഒരാളെ വേദനിപ്പിക്കാനോ അതിനു വേണ്ടിയിട്ടല്ല ഇപ്പോഴും ഞാനൊരു വീഡിയോ ഉള്ളത്. ആത്മഹത്യ വരെ ചെയ്താലോ എന്ന് തോന്നിപ്പോയ ഒരുപാട് വീഡിയോകൾ ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തന്നെ പേരുകളിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളെ പറ്റിയിട്ട് ഒരു ഇത് പറഞ്ഞിട്ട് അത് നമുക്ക് അവർക്ക് അറിയില്ല സത്യം എന്താണെന്നുള്ള, അവർക്ക് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എനിക്ക് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് എൻ്റെ കാര്യങ്ങൾ ഒക്കെ അറിയുന്ന ആള് എന്നെയും മോനെ ഒരു വെറുപ്പും ഇല്ലാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാള് വന്നു, ഞാൻ കല്യാണം കഴിച്ചു. അതൊരു അന്യമതത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ വല്ലാതെ ആൾക്കാർ ഇതാക്കിയിട്ടുള്ളത്. അതൊക്കെ ഒരാളുടെ നമ്മളുടെ ഇഷ്ടങ്ങളാണത്. അത് ഞാനൊരു ഒരിക്കലും ഒരു മതത്തിനെയും ഇതാക്കി പറയുന്ന ആളല്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നല്ലൊരു വ്യക്തിയാണ്, എനിക്കിൻ്റെ എന്നെയും കുട്ടീനെയും നോക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നി ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വന്നിരുന്നത്, ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ആരും ചോദിച്ചിട്ടില്ല ഈ എന്താ ഒറ്റയ്ക്ക് ജീവിക്കണ, അല്ലെങ്കിൽ എന്നെ ആരും നോക്കാനില്ലേ എന്നൊന്നും ആരും ചോദിച്ചു വന്നിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ചോദിക്കാനോ പറയാനോ ഒന്നിനും ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഇപ്പം വാട്സപ്പ് എനിക്ക് ഫോണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഫോൺ എത്രയോ ദിവസം ഞാൻ ഫ്ലൈറ്റ് മോഡിലിട്ട് സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ വെച്ചിരുന്നു, കാരണം അത്രയും ഒരു പെണ്ണിന് എത്രത്തോളം ചെയ്യാൻ പറ്റും, അത്രയും നിങ്ങൾ മാനസികമായിട്ട് കാര്യങ്ങൾ അറിയാതെ ഒരുപാട് പറഞ്ഞു. ഇനിയെങ്കിലും നിർത്തി, ഇന്ന് എൻ്റെ പാട്ടിനെ വിട്ടൂടെ, ഞാൻ നിങ്ങളുടെ ആരുടെയും അടുത്തൊക്കെ വന്നിട്ടില്ല, കൈ നീട്ടാനോ ഒന്നിനും വന്നിട്ടില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്ത് കാര്യത്തിനാണ് ഇത്രയും എല്ലാവരും പറയുന്നത് ഭയങ്കര സെലിബ്രിറ്റിയാണ്, എന്ത് സെലിബ്രിറ്റി, എൻ്റെ കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചിരുന്നത് എന്നുള്ള എനിക്ക് മാത്രമേ അറിയുള്ളൂ. റീൽ ആൻഡ് റിയാലിറ്റി, ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡ് റീല് കാണുമ്പോഴത്തേക്ക് ഓള് സെലിബ്രിറ്റി, ഓക്ക് ഹസ്ബൻഡിനെ ഓള് ഒഴിവാക്കി, ഓള് ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഓള് കുട്ടി അടിച്ചു പൊളിക്കുന്നു, ലൈഫ് സുഖം പരമസുഖം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ മുന്നിലേക്ക് നിങ്ങൾ ഈ ചിന്തിച്ചതല്ല ജീവിതം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. ഇവർക്ക് ഈ തുറന്നു പറച്ചിൽ നടത്താനുള്ള ഒരു ഇട വന്നത് ഇവരെ ഉമ്മ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടത് കൊണ്ടാണ് കേട്ടോ. ഉമ്മാൻ്റെ വീഡിയോയ്ക്ക് നമുക്ക് വരാം. ഇവരുടെ വീഡിയോൻ്റെ ബേസിൽ കുറേ ചാനലുകളിൽ ഒരു നസ്രിയ സുൽത്താനയ്ക്ക് പകരം ഇസ്ലാമിലേക്ക് വന്നത് 32,000 ആളുകൾ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ നസ്രിയ സുൽത്താനിനെ വെച്ച് കുറേ മതം പറയുന്ന ചാനലിൽ തമ്മിലും അടിച്ചു കയറ്റി ഇവരെ വീഡിയോയും ഇട്ട് അങ്ങനെ കയറ്റി വിടുന്നുണ്ട്. ഓക്കെ, അത് വേറെ ഒരു സൈഡിൽ, അത് ആ ഒരു പ്രക്രിയ എന്താണെങ്കിലും വളരെ നല്ല രീതിയിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ഉമ്മ ചെയ്തത്, മതം മാറിയ നസ്രിയയ്ക്ക് സംഭവിച്ചത്, അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെ ഇത്. ഇതൊന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇമാതിരി സാധനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അരിച്ച് കയറും ഒരു ഒരു വഴിക്ക്. കാരണം മനുഷ്യനെ എങ്ങനെയൊക്കെ സി മതം നല്ലതിന് ഉപയോഗിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കുക, നല്ല രീതിയിൽ മനുഷ്യന്മാരെ ജീവിക്കാൻ വേണ്ടി പരസ്പരം നല്ലത് പറഞ്ഞു കൊടുക്കുക, അതാണ് വേണ്ടത്. ഇതിപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊക്കെ മോണിറ്റൈസേഷനും കിട്ടിയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഈ ഒക്കെ ഇരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണില്ലേ എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. കുറച്ച് ഉളുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മതം വിൽക്കുന്നവരോട് പോയി ചോദിക്കുക,
അനക്കൊന്നും ഉള്ളുപ്പില്ല ഇവിടെ വന്നിരുന്നിട്ട് ഈ മതം വിറ്റ് തിന്നാൻ വേണ്ടിയിട്ട്. അതാണ് ശരിക്കും ചോദിക്കേണ്ടത്. അത് ചോദിക്കാൻ പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോഴത്തേക്കും പേടിയാണ്, ഈ മതം പറഞ്ഞു തുടങ്ങുമ്പോഴേ പേടിയാണ് ഇവിടെ പലർക്കും. നമുക്ക് പിന്നെ അങ്ങനത്തെ സീനില്ല. ഈ പെണ്ണിടി ആ പെണ്ണൊരുത്തിയായത് ജീവിതത്തിൽ ജീവിച്ച് കൈച്ചിലായി പോകാൻ വേണ്ടിയിട്ട് പോയി കല്യാണം കഴിച്ചതാണ്. മനസ്സിലായോ? അതിനാ എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അതും ഗതികേട്. ഫോട്ടോ എടുത്ത് ഏതോ ഒരു തട്ടതോട് കൂടിയിട്ട് കേരളം കത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്, നിങ്ങൾ അങ്ങോട്ടും അയാളെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ അയാളെ ഫോണിൽ നിന്ന് പിടിക്കുക, അല്ലെങ്കിൽ വേറെ ഒരാൾ വഴി നിങ്ങൾ അറിയണം എന്താ അയാൾ വേറൊരു കല്യാണം കഴിച്ചു, അതിൽ കുട്ടികളുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? നിങ്ങൾ അംഗീകരിച്ച് അവരെ കൂടെ ജീവിക്കാൻ തയ്യാറാവുമോ, അല്ലെങ്കിൽ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങൾ, എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അയാളോട് പ്രതികരിക്കുക? കൂടെ ജീവിക്കാൻ തയ്യാറാവുമോ, അല്ലെങ്കിൽ എന്താ പറയുക അതിനുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഉറപ്പായിട്ടും കമൻ്റ് ഇടണം കേട്ടോ, എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ ഇനി അവരിതിലും കൂടുതലും പറയാനില്ല. ഓക്കെ, 14 വയസ്സിൽ കെട്ടിച്ചു വിട്ടു, കെട്ടിച്ചു വിട്ടവിടുത്തെ ഇമ്മാതിരി പ്രശ്നങ്ങൾ, കെട്ടിക്കൊണ്ടുപോയതിന് ഇമ്മാതിരി പ്രശ്നങ്ങൾ, അവിടുന്ന് ലൈഫിലെ സ്ട്രഗിളിങ് ഫേസിലേക്ക് മാറി, ഒരു കുട്ടി ഉണ്ടായി, ഒറ്റയ്ക്ക് വന്നു, ജോലിക്ക് പോയി, ഫിസിക്കലി വയ്യ, എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇനി മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ കല്യാണം കഴിച്ചപ്പോൾ അത് അതിലും വലിയ പൊല്ലാപ്പ്. എന്നാൽ ഈ പറയുന്ന നാട്ടുകാർക്ക് ഒരു കാര്യം ചെയ്യും, ഇവരെ വിളിച്ചു കൊണ്ടൊന്ന് ഇരുത്തിയിട്ട് അവരോട് നോക്ക്. നാട്ടിലെല്ലാം യൂസഫലി ആണല്ലോ. കമൻ്റ് ഇട്ട് അയ്യോ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞതിൻ്റെ മുന്നിൽ ഇതിലും വലിയ നന്മമരങ്ങൾ ഇനി നാട്ടിലില്ല. അമ്മാതിരി നന്മമരങ്ങളാണ് ഏത്, ബാക്കിൽ മാത്രമായിരിക്കും, പ്രവൃത്തിയിൽ കാണൂല. പിന്നെ മതത്തിന് വേണ്ടി പടവെട്ട ഇറങ്ങുന്ന കുറേ മതത്തിൻ്റെ കൂലിപ്പടകൾ വേറെ, അതിലെല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഹിന്ദുവിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്, ക്രിസ്ത്യൻസിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട് ഇമ്മാതിരി കുറേ സൈബർ ടീമുകൾ. ഇനി ഉമ്മ, ഈ കുട്ടീൻ്റെ ഉമ്മയാണ് ഈ സാധനം ഇത്രയും എസ്കലേറ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ലേഡിയെ കുറിച്ചിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല, ഇവരുടെ ഒരു പോസ്റ്റ് മാത്രമായിരുന്നു വന്നിരുന്നത്. അതിനുശേഷമാണ് ഉമ്മയുടെ വീഡിയോ വന്നത്, അതിനുശേഷമാണ് ഈ ലേഡി എക്സ്പ്ലനേഷനായിട്ട് വരുന്നത്. എൻ്റെ ഉമ്മ ഇട്ട വീഡിയോ. വേറെ കല്യാണത്തിനെ കുറച്ചോൾ പറഞ്ഞിട്ടില്ല, എനിക്ക് വേറൊരു ജീവിതമാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടെന്നോള് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ വർത്തമാനങ്ങളൊന്നോളം വൈദ്യം ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കായിരുന്നു എന്താ ഞാൻ ചെയ്യേണ്ടത്, സുഖമാണ്, കുഴപ്പമൊന്നുമില്ലമ്മ എന്ന് പറഞ്ഞ് പോണ ഒരാളായിരുന്നു. പിന്നെ എന്തെന്തേ പെട്ടെന്ന് ഓൻ ഒഴിവാക്കിയോ? ഓനക്കൊരു കുട്ടി ഉണ്ട് അതിന്. ആ കുട്ടി എവിടെ, എന്താണ് ആ കുട്ടി, എവിടെയാണ് ആ കുട്ടി, ഒന്നും എനിക്കറിയാൻ വയ്യ. വേറൊരു കല്യാണം കഴിച്ചാണെങ്കിൽ എനിക്ക് വിഷമമില്ല, സന്തോഷമല്ലേ. ഒരു ആണ് ഒരു പെണ്ണിൻ്റെ ജീവിതം കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഓൾക്ക് ഒരു പക്കതായ കുട്ടിയാണ്, 10-30 വയസ്സാവാനായി. അപ്പോൾ പിന്നെ വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള ഉത്തരവാദിത്തം ഓൾക്ക് ഒറ്റക്ക് ഉണ്ടെന്നുള്ള തീരുമാനമാണ് ഞാൻ തീരുമാനിച്ചത്. ആ കല്യാണം ഇരിക്കണടാ, ആ ഭർത്താവ് ഇരിക്കുന്ന നിലയിലാണ്, ആ സമയത്താണ് ഇപ്പോൾ ഓള്, ഭർത്താവ് ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഓള് അങ്ങനെ വേറൊരു ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിയണത്. അപ്പോ ഇതിനിടക്ക് ഓള് വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ ഒന്നും പറയലില്ല, കാരണം അവന്റെ അവസ്ഥയെ ഇഷ്ടപ്പെടുമോ, അവനിങ്ങനൊക്കെ ഇഷ്ടപ്പെടുമോ, അവനക്ക് ഇത് എന്റെ വീഡിയോ ഓരോ വീഡിയോകളും ഇങ്ങനെ വേഷം കെട്ടിയിട്ടൊക്കെ ചെയ്യാൻ പാടണ്ട എന്നൊക്കെ ഞാൻ ചോദിച്ചു പോകും. ഓനക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, എനിക്ക് പോകാൻ ഇഷ്ടം നോക്കിയാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാനൊന്നും മുണ്ടിയില്ല, ഞാൻ അവിടെ നിന്ന് പോകുന്നതിൻ്റെ വെച്ചാൽ പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ല. പിന്നെ ഓളിൻ്റെ അടുത്ത് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വന്ന് നിൽക്കാൻ വെച്ചിട്ടല്ല, രാവിലെ വന്ന് വൈകുന്നേരം വരെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്ന്, ഓളും കുട്ടിയും വന്ന് ഇവിടെ വന്ന് പോയി. ഈ വന്നു പോയ സമയത്തും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല, ഞാൻ വേറെ കല്യാണം കഴിച്ചോട്ടമ്മ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് നിങ്ങൾ കെട്ടിച്ചു തരുമോ എന്നുള്ളൊരു വാക്കൊന്നും അവളെ തള്ളിയെന്ന് വന്നില്ല. ചിരിച്ച് കളിച്ച് കുട്ടികളെ കുട്ടി പോയ അവളൊന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് ഓള് വേറൊരാളെ അമ്പലത്തിൽ പോയി താലി കെട്ടിയെന്ന്. ഇത് കേട്ടപ്പോൾ അവൾക്ക് വേറെ നമ്മളെ മതത്തിലൊന്നും കിട്ടിയില്ലേ, ഒരു മിസ്കീനെ കല്യാണം കഴിച്ചാണെങ്കിലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് ഈ മുസ്ലിമിനെ മുസ്ലിങ്ങളെ ഒരു വിഷമത്തിലാക്കിയ ഒരു ജീവിതത്തിൽ അവൾ മടങ്ങിപ്പോയതാണ്. ഇന്നത്തെ കാലഘട്ടങ്ങൾ എന്താണ്, എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ, എങ്ങനെയാണ് ജീവിച്ചു പോകണമെന്ന് എനിക്കും പറയാൻ പറ്റുന്നില്ല. ഞാൻ അവസ്ഥ ഞാൻ ഈ ഉമ്മാനോടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും സഹതാപവുമാണ് തോന്നുന്നത്.
മുപ്പത്തിയാറ് ആദ്യം ഈ പെൺകുട്ടിയുടെ 14 വയസ്സിൽ കെട്ടിച്ചു വിട്ടു. 36 ആണോ 36 കെട്ടിയോ ചെയ്തതാണോ, കാരണം ഇവർക്കൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല വീട്ടിലെന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവുന്ന ആ സമയത്തൊക്കെ. എന്താണെങ്കിലും ആ കുട്ടീനെ ഇവർ കെട്ടിച്ചു വിട്ടു. ആ കുട്ടി ഇവർ എക്സ്പെക്ട് ചെയ്യണ്ടോ ആ കുട്ടി വന്നിട്ട് ഇവരോട് ഇനിയിപ്പോൾ വന്നിട്ട് ഇത് പറയുന്നുള്ളത്, ഈ കുട്ടിക്ക് വേറെ കല്യാണം കഴിക്കും. ഈ കുട്ടിയുടെ പോലും സമ്മതമില്ലാതെ ഈ കുട്ടിക്ക് എന്താണ് പറക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു വിട്ടു 36. എന്നിട്ട് എന്ത് ചെയ്തു, 36 കെട്ടിയവനും കൂടി മാറി സെപ്പറേറ്റ് ആയിട്ട് അവർ വേറെ ജീവിതത്തേക്ക് പോയി എന്ന് ആ പെൺകുട്ടിയെ പറയുന്നു. എന്നിട്ട് ആ പെൺകുട്ടി എത്തിങ്ങാനേ പോകുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഉമ്മ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം നിങ്ങളടുത്ത് വന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് ഇത് ശരിയാവില്ല എങ്ങനെ ഉപ്പര അതിൻ്റെ എന്തോ ഉപദേർ പറയുന്നുണ്ട്. എൻ്റെ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു, ഉസ്താദിനാണോ കെട്ടിച്ചു കൊടുത്തത് എനിക്ക് അറിയാൻ പാടില്ല. ഉസ്താദ് എൻ്റെ ഉസ്താദിന് ഇതൊക്കെ പറ്റുമോ, മറ്റേ റീൽസ് ഇടുന്നത് വേഷം മാറുന്നതെന്നൊക്കെ. ആ കുട്ടി ഓൾറെഡി അവിടെ ഏകദേശം കാര്യങ്ങൾ അവിടെ സോഷ്യൽ മീഡിയ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. റീലായിട്ട് കുട്ടി എന്തുകൊണ്ട് പോകുന്നു ഈ വ്യക്തിയുടെ അടുത്തു നിന്നുള്ളതൊക്കെ ഏകദേശം കാണുന്നവർക്ക് മനസ്സിലാവും. 36 അതിൻ്റെ ഇടയിൽ 36 ഇനിയും മുസ്ലിമിൻ്റെ ഇടയിൽ നിന്ന് കേട്ട്, എടേ ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ നിങ്ങളൊന്ന് വിട്. ഈ ഉമ്മാനം ഞാൻ പറഞ്ഞു, ഉമ്മാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഉമ്മ ജനിച്ച് വളർന്ന സാഹചര്യം ഇപ്പം ഈ വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആ ഒരു ലോകത്തിനപ്പുറം അവർക്ക് വേറെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അൺഫോർച്ചുനേറ്റാണ്, ഒന്നും പറയാനില്ല. ഉമ്മ പറയട്ടെ, ഈ ഉമ്മ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധി ഈ സൈബർ സ്പേസിൽ ഇരിക്കുന്ന മറ്റേ മതത്തിൻ്റെ പോരാളികൾക്ക് വേണ്ടേ, നീ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടേ? ആ ഉമ്മാൻ്റെ അവസ്ഥ അതെയാണ്, അവർക്ക് അത്രയും ലോകമുള്ളൂ. പക്ഷെ നമ്മളങ്ങനെയാണോ, നമ്മളങ്ങനെയാണോ? പിന്നെ ഈ വീഡിയോ എടുത്ത് വെച്ചതന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുക്കാൻ ആരെങ്കിലും വെച്ചു കൊടുത്തായിരിക്കും. അതായത് നിങ്ങളെ മോള് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്, മോള് ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചത്, ഇനി വേറെ രക്ഷയല്ല, നിങ്ങൾ വേഗം പോയിട്ട് എന്തു പറയും, എന്താണ് ആണ് പറഞ്ഞാൽ ഇത് പുറത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. ഉമ്മ എന്നിട്ട് ആരെങ്കിലും പറഞ്ഞ വഴിക്ക് മൊബൈലും ക്യാമറയും ഓണാക്കി വെച്ച് കൊടുത്ത വഴിക്ക് 36 പറഞ്ഞായിരിക്കും കഴിച്ചിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ 36 ആ ക്യാമറയ്ക്ക് കണ്ടു വരാത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റെഗുലറായിട്ട് അങ്ങനെ നോക്കുന്നൊരു വ്യക്തിയൊന്നും അല്ല. ക്യാമറയെ നോക്കി ഫീലുള്ളതോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ള ആളോ അല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീലാവുന്നത് കേട്ടോ. അതൊന്നും ഇവർക്ക് അക്കൗണ്ട് ഉണ്ടോ ഒരു അതൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് അതൊന്നും തോന്നുന്നു ആരോ വെച്ച് കൊടുത്തു ഇത് പറയണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് 36 അങ്ങോട്ട് പറഞ്ഞു. ഏത് ഇതിൻ്റെ ഈ ഉമ്മ പറഞ്ഞത് കൊണ്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും, മനസ്സിലായോ? അതെന്താണെങ്കിലും വരും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതായത് എല്ലാത്തിലും മതമാണ് പ്രശ്നം, എല്ലാത്തിലും ബേസിക് ഇഷ്യൂ ഇവിടെ മതമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, അപ്പം എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ അവൾ കാട്ടിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടി? അവളെ കൂടെ ഞാൻ അവളെ ഒരു നോട്ടം ഞാൻ എവിടെ നിന്നെങ്കിലും കണ്ടാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ, അവള് വേഷം കെട്ടി അഭിനയിച്ചതൊന്നും എനിക്ക് അത് വിഷമമുള്ള കാര്യമല്ല. കാരണം അത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ പോകുന്ന ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഓർക്കാൻ പറ്റാത്തൊരു ഒരു രംഗാളുണ്ടാക്കി വെച്ച്. എല്ലാം എങ്ങനെ നോക്കിയാലും ഓളെ കുറച്ചാണ് ഇപ്പോൾ വാർത്തയായിട്ടും വാക്കുകൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി കരയാനില്ല, എൻ്റെ കണ്ണ് ഇനി വള്ളമില്ല കണ്ണിൽ. എൻ്റെ അവസ്ഥ അതാണ്. അവൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അവളിനെ കുറച്ച് മോശം അഭിപ്രായക്കാരും പറയാം. കാരണം ഞാൻ എൻ്റെ മോളെ അത്ര സ്നേഹിച്ചു പോയി മനസ്സുകൊണ്ട്. എൻ്റെ 4 മക്കളില് ഓളെ മാത്രം ഞാൻ സ്നേഹിച്ച്, എൻ്റെ മൂത്ത മോള് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സംഗതി 36 കരയാണെന്നുണ്ടെങ്കിലും ആളെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് 36 ചെയ്ത കുറ്റം അല്ലെങ്കിൽ തെറ്റ് 36 പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ആരും ഉണ്ടാവൂല. അത് മതം മാത്രം നോക്കി നടക്കുന്ന കുറേ ആളുകളായതുകൊണ്ട് അവരാരും ആ കുറ്റം 36 പറഞ്ഞു കൊടുക്കൂല, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ 36 അത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് 36 ചെയ്താൽ ശരി എന്നുള്ള രീതിക്ക് 36 എന്ത് ചെയ്യും, അത് കരഞ്ഞ് കണ്ണീര് എന്നൊക്കെ പറഞ്ഞ് 36 പറയും. ഞാൻ പറയുന്നത് ഇങ്ങനെ പാരൻസ് പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പാരൻസിൻ്റെ അറിവില്ലായ്മ നിങ്ങൾ കണക്കിലെടുക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം ഈ ആരെ ഇപ്പം മകളെ കുറിച്ചാണെങ്കിൽ മകളെ പോയിട്ട് പൊങ്കാല ഇട്ടാൽ മതി. ഈ ഉമ്മ കരഞ്ഞതിൻ്റെ ഇരട്ടി ആ മകൾ കരഞ്ഞാണ് കൂടി, മനസ്സിലായോ? 14 വയസ്സുള്ള കല്യാണം, അതിനുശേഷമുള്ള ഹസ്ബൻഡുമായിട്ടുള്ള സീന്, അതിലൊരു കുട്ടി, ഒറ്റപ്പെടൽ, പിന്നെ ഒറ്റപ്പെട്ട സ്ട്രഗിള്, അതിന് ശേഷം ഫിസിക്കൽ പ്രശ്നങ്ങൾ,
അതിനുശേഷം സമാധാനത്തിന് പോയി കല്യാണം കഴിച്ചു. അപ്പൊ ഈ ഉമ്മ കുടിച്ചതിനേക്കാൾ കണ്ണീർ ആ പെൺകുട്ടി കുടിച്ചു കാണും. എത്തിങ്ങാനല്ലേ ജീവിതം എല്ലാം കൊണ്ടും സഹിച്ചു കാണും. അപ്പൊ പിന്നെ ഇവിടെ ഉമ്മാൻ്റെയും ആ പെൺകുട്ടീൻ്റെയും കണ്ണീർ ഇക്വേറ്റേണ്ട ആവശ്യമില്ല. ആ പെൺകുട്ടി അനുഭവിച്ചത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബേർഡൻ. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്ലീസ്, ഇത് ഈ വീഡിയോ കണ്ടാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി എന്തോ ഇവരുടെ ഈ മകളെ കുറിച്ച് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. ബാക്കി മക്കളോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ജീവിക്കുന്ന സാഹചര്യത്തിലുള്ള വേറെ ആരെങ്കിലോ നമുക്ക് ഉമ്മ നമുക്ക് മുന്നോട്ട് പോകണം, ഓളം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഓളം നിങ്ങൾ പറഞ്ഞ പറ്റും ഇതായിരിക്കണം ഫോൺ എന്നാ വെച്ചോ പറഞ്ഞു. ഈ സ്കീം അവിടെ നടന്നിട്ടുണ്ടാവും, മനസ്സിലായി? ഈ കാരണം കൊണ്ട് ആ പെൺകുട്ടിക്ക് വീണ്ടും സൈബർ അറ്റാക്ക്, എന്നിട്ട് അത് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരവസ്ഥ. ഗതി കേടൊന്ന് ആലോചിച്ച് നോക്ക്. ഷോ, ഞാൻ പറയുമ്പോൾ എന്താറിയോ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ക്ലീഷെ സാധനമാണ്, എന്നാലും ഞാൻ പറയുകയാണ്, മുറിച്ച് കഴിഞ്ഞാൽ വരെ ചോര ചുവന്ന കളറാണ്. അത് വിചാരിച്ച് നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റാണോ? ആവോ? അല്ല, മനുഷ്യനല്ലേ. ലോകത്ത് ഏത് മുക്കിൽ പോയിട്ട് മുറിച്ച് നോക്കിയാൽ ഇതേ ചുവന്ന സാധനം തന്നെയല്ലേ പുറത്ത് വരിക. ഹിന്ദുവിനാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ഏത് ലോകത്തിൽ ഏത് മുക്കിൽ ഏത് രീതിയിലുള്ള മതത്തിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിലും മുറിഞ്ഞാൽ വരാൻ പോണത് ഒരേ കളറുള്ള ചോരയാണ്, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഇതിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽ അടിക്കരുത്. ഇനി തമ്മിൽ അടിപ്പിക്കുന്നവർക്ക് കൃത്യമായ ഗൂഢ ലക്ഷ്യങ്ങൾ കാണും, അത് നിങ്ങൾ മനസ്സിലാക്കുക. മതം വിൽക്കുന്നവരെ മതത്തിനെ പറഞ്ഞ് പോരിനിറങ്ങാറുള്ളൂ. മതത്തിനെ സ്നേഹിക്കുന്നവരും ഈശ്വരനെയും ദൈവത്തിനെയും ഒക്കെ സ്നേഹിക്കുന്നവർ, ഗോഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവർ, ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും അവരെ കൊണ്ട് പറ്റൂ. പക്ഷേ ദൈവത്തിനെ വിൽക്കാൻ നടക്കുന്നവർക്ക് അങ്ങനെയല്ല. ദൈവത്തിനെ വിൽക്കാൻ നടക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ പോരാളികൾ എന്ന് പറഞ്ഞ് മുന്നിക്ക് വരും. എന്നിട്ട് ഒരു ദൈവവിശ്വാസിനെ മറ്റേ ദൈവവിശ്വാസിനെ കൊണ്ട് എങ്ങനെ അടുപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ ചിന്ത. സോ ദയവേത് നിങ്ങൾ ഇത് മനസ്സിൽ വയ്ക്കുക. റിയലായിട്ട് ഗോഡിൽ വിശ്വസിക്കുന്ന, മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേറൊരു മതത്തിലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനേ പറ്റൂ, മനസ്സിലായോ? അല്ലാതെ വേറൊരു മതത്തിനെ കുറ്റം പറയാനോ കല്ലെടുത്തെറിയാനോ നടക്കൂല. അപ്പം ദയവെയ്തിട്ട് ഇത് കൺസിഡർ ചെയ്യുക. എൻ്റെ വാക്ക്, ഞാൻ മതവിശ്വാസിയല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല, അറ്റ്ലീസ്റ്റ് എനിക്കിത് പറഞ്ഞാലേ പറ്റൂ. മതത്തിൽ നിന്ന് വിൽക്കുന്നവർ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 1-2 കാണൂടെ ഈ മതത്തിനെ വിൽക്കുന്നത്. ഇവന്മാർ മതി ബാക്കി 8 അടുപ്പിക്കാൻ. സിമ്പിളാണ് കാര്യം. ഇനിയുള്ള സൊസൈറ്റിയിൽ മതവിൽപ്പനക്കാരുടെ എണ്ണം കൂടും. കാരണം മനുഷ്യന് ഭയങ്കര ഫ്രസ്ട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുക, ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തിലെങ്കിലും ഒരു കോൺസെൻട്രേഷൻ വരണം, അല്ലെങ്കിൽ എന്തിലെങ്കിലും ഒരു വിശ്വാസം വരുമ്പോഴേ മനുഷ്യനെ സ്വയം നമുക്കൊരു ഇത് കിട്ടും എന്നുള്ള സിറ്റുവേഷനിലേക്ക് മനുഷ്യൻ. അത്രയും ടെൻഷനും പ്രഷറും കയറുമ്പോൾ റിലാക്സ് ചെയ്യാൻ എന്തെങ്കിലും വേണം എന്നുള്ളൊരു സാധനം വരുമ്പോൾ പള്ളി അമ്പലത്തിലൊക്കെ പോയി ഇരിക്കാൻ തോന്നുന്നൊരു സിറ്റുവേഷൻ വരും. അവിടെ മതം വിൽക്കുന്നവർ വരും, തലയിലേക്ക് വിഷം വെച്ച് വരും. എല്ലാവരെയും പറയുന്നില്ല, ചിലർ. ആ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ കയറി നോക്കിയാൽ PR മതത്തിനും ദൈവത്തിനും ഇറങ്ങുന്ന PR ഇവിടെ ഏറ്റവും വലിയ PR. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ PR. അവരെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലടി, നാട്ടുകാർ തമ്മിലടിയാണ്. അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം? കഷ്ടം.